ഈശ്വംശയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ലോകമറിയുന്ന ഒരു തത്വചിന്തകനും പണ്ഡിതനുമായിരുന്നു സോക്രട്ടീസ്. സത്യത്തെ സ്നേഹിച്ച് അതിനുവേണ്ടി നിലകൊണ്ട ഒരു ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. പറഞ്ഞുവെച്ച ആദർശങ്ങളൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ ഒരാൾ. അദ്ദേഹത്തിൻ്റെ ജീവിതം പോലെ തന്നെ സംഭവബഹുലമാണ് അദ്ദേഹത്തിൻ്റെ മരണവും. സത്യസന്ധമായ അദ്ദേഹത്തിൻ്റെ വാക്കുകളും പ്രവൃത്തിയും അന്നത്തെ ഭരണാധികാരികളെ ചൊടിപ്പിച്ചു. അവർ പലവിധമായ കുറ്റങ്ങൾ അദ്ദേഹത്തിൽ ആരോപിച്ചു. അദ്ദേഹം ദൈവദൂഷണം പറയുന്നു, യുവാക്കളെ വഴിതെറ്റിക്കുന്നു എന്നൊക്കെയുള്ള കുറ്റങ്ങൾ ആരോപിച്ച് അദ്ദേഹത്തെ അവർ ജയിലിലടച്ചു. പിന്നീട് വിഷം കൊടുത്ത് കൊല്ലാൻ തീരുമാനിക്കുകയും ചെയ്തു. അങ്ങനെ നിരപരാധിയായ സത്യസന്ധനായ ഒരു മനുഷ്യൻ മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു. ജയിലിൽ മരണം കാത്തു കഴിയുമ്പോൾ ഒരു സ്നേഹിതൻ രഹസ്യമായി അദ്ദേഹത്തിൻ്റെ അടുത്തെത്തി പറഞ്ഞു, വരൂ സോക്രട്ടീസ്, നമുക്ക് വേഗം ഇവിടെ നിന്ന് രക്ഷപ്പെടാം. ഇവിടുത്തെ കാവൽക്കാരന് കൈക്കൂലിയായി കൊടുക്കാൻ വേണ്ടത്ര പണം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് വേഗം ഇവിടെ നിന്ന് സൂത്രത്തിൽ രക്ഷപ്പെടാം. പക്ഷെ അദ്ദേഹം അതിന് വഴങ്ങിയില്ല. എങ്കിൽ പിന്നെ വിഷം കഴിച്ചുള്ള മരണം കഴിയുന്നത്ര വൈകിപ്പിക്കാൻ ആ സ്നേഹിതൻ സോക്രട്ടീസിനെ ഉപദേശിച്ചു. എനിക്ക് മരണത്തെ ഭയമില്ലെന്ന് പറഞ്ഞ് ധീരനായ അദ്ദേഹം ആ ഉപദേശവും നിരസിക്കുകയാണ്. വിഷം നിറച്ച പാത്രവുമായി നിൽക്കുന്ന കാവൽക്കാരനെ സോക്രട്ടീസ് അടുത്തേക്ക് വിളിച്ചു. പിന്നെ ചോദിച്ചു, സഹോദര, എൻ്റെ ശിക്ഷ വേഗം നടപ്പാക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? കാവൽക്കാരൻ പറഞ്ഞു, നിങ്ങൾ ഈ വിഷം മുഴുവൻ കുടിച്ചു തീർക്കുക, പിന്നെ അല്പസമയം നടക്കുക, കാലുകളിൽ വലിയ ഭാരം അനുഭവപ്പെടുമ്പോൾ നിലത്ത് കിടക്കുക, പിന്നീട് നിങ്ങൾക്കൊന്നും ചെയ്യേണ്ടതില്ല. സോക്രട്ടീസ് ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ആ കാവൽക്കാരൻ പറഞ്ഞത് മുഴുവൻ അക്ഷരം പ്രതി അനുസരിക്കുകയാണ്. അദ്ദേഹം വളരെ ശാന്തനായി, സൗമ്യനായി ആ വിഷം മുഴുവൻ കുടിച്ചു തീർക്കുകയാണ്, വിഷമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ. അതിനുശേഷം അല്പദൂരം നടന്നു. കാലുകൾ കുഴഞ്ഞപ്പോൾ അദ്ദേഹം നിലത്ത് കിടന്നു. തൊട്ടടുത്തുണ്ടായിരുന്നൊരു ബ്ലാങ്കറ്റ് കൊണ്ട് തൻ്റെ തല മൂടി. ഏതാനും നിമിഷം കഴിഞ്ഞപ്പോൾ എന്തോ ഓർത്തിട്ടെന്ന പോലെ തല പുറത്തേക്കിട്ടു. ഒരു ചെറിയ കടം വീട്ടാനുണ്ട്, അത് നിശ്ചയമായും വീട്ടണമെന്ന് തൊട്ടടുത്തിരുന്ന സുഹൃത്തിനെ ഓർമ്മിപ്പിച്ചു. പിന്നെ വളരെ ശാന്തനായി മിഴികൾ പൂട്ടി മരണത്തിന് കീഴടങ്ങി. അദ്ദേഹം മരണം വരിച്ച രീതിയാണ് നമ്മളെ വിസ്മയിപ്പിക്കുന്നത്. യാതൊരു ഭയവുമില്ലാതെ എത്ര സ്വതന്ത്രനായാണ് അദ്ദേഹം മരണത്തെ സ്വീകരിക്കുന്നത്. അതുപോലെ വളരെ സ്വാതന്ത്ര്യത്തോടുകൂടി മരണത്തെ സ്വീകരിച്ച മറ്റൊരു വ്യക്തിയാണ് അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ്. തൻ്റെ മരണ നേരത്ത് സഹോദരി മരണമേ വന്നാലും എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം മരണത്തെ വരവേൽക്കുന്നത്. തത്വചിന്തയുടെയും ദൈവചിന്തയുടെയും രണ്ട് വ്യത്യസ്തമായ തലങ്ങളിൽ നിൽക്കുന്നവരാണെങ്കിലും വളരെ സ്വാതന്ത്ര്യത്തോടുകൂടി മരണത്തെ അവർ നേരിട്ടതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അവർ നല്ല ഒരുക്കമുള്ളവരായിരുന്നു എന്നാണ്. എന്ന് വെച്ചാൽ നല്ല ജീവിതമുള്ളവരായിരുന്നു എന്നാണ് അർത്ഥം. നല്ല മരണത്തിലുള്ള ഒരുക്കമെന്ന് പറയുന്നത് നല്ല ജീവിതം തന്നെയാണ്, ജീവിതത്തിലെ പ്രവൃത്തികളിലുള്ള ജാഗ്രതയാണ്. അതായത് മണവാളൻ എപ്പോൾ വന്നാലും കാത്തിരിക്കാൻ ഒരുക്കത്തോടെ ഇരിക്കുന്ന, എണ്ണയുള്ള വിളക്കുകളുമായി കാത്തിരിക്കുന്ന ബൈബിളിലെ ബുദ്ധിയുള്ള കന്യകമാരെ പോലെ അവരെപ്പോഴും ജാഗ്രതയുള്ളവരായിരുന്നു എന്നാണ്. മരണം ഏത് സമയത്ത് നമ്മെ തേടി വന്നാലും, ദൈവം ഏത് സമയത്ത് നമ്മുടെ ആത്മാവിനെ ആവശ്യപ്പെട്ടാലും വളരെ സന്തോഷത്തോടുകൂടി അതിനെ അഭിമുഖീകരിക്കാൻ തക്കവണ്ണമുള്ള ഒരുക്കവും ജാഗ്രതയുമുള്ള ഒരു ജീവിതമാണ് നമുക്കുള്ളതെങ്കിൽ അതെത്ര ഭാഗ്യകരമാണ്.